അസ്സലാമു അലൈക്കും. ഹിന്ദുമതവിശ്വാസിയായി ജനിച്ച് പിന്നീട് സാഹചര്യങ്ങൾ മൂലം ക്രൈസ്തവതയിലേക്ക് വന്ന് പിന്നീട് ബൈബിളിലൂടെ തന്നെ ഇസ്ലാമിലേക്ക് വന്ന സഹോദരൻ അബ്ദുസലാമാണ് ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. ഈ സായാഹ്നത്തിൽ അദ്ദേഹത്തോടൊപ്പം നമുക്ക് അല്പനേരം ചിലവഴിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് സലാം ഖാന്റെ പേരെന്തായിരുന്നു? പേര് ഭാസ്കരൻ എന്നാണ് പറഞ്ഞത്. വീട് മലപ്പുറം ജില്ലയില് വടാഞ്ചേരിക്കടുത്ത് കരയക്കാടായിരുന്നു. പൊതുവെ ഇസ്ലാമിലേക്ക് വരുന്നവര് ഒന്നുകിൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വരും, അല്ലെങ്കിൽ ഹൈന്ദവതയിൽ നിന്ന് വരും. ഇത് സലാം ഖാന്റെ കാര്യത്തില് ഹിന്ദുമത വിശ്വാസിയായ ജനനവും അതുപോലെ തന്നെ ബൈബിൾ പഠിച്ച് ക്രിസ്ത്യാനിയായി ഒരുപാട് കാലം കഴിച്ചു, അതിനുശേഷം ബൈബിളിലൂടെ തന്നെയാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഇത് ചുരുക്കിയൊന്ന് വിശദീകരിക്കാം. അത് വലിയൊരു ദൈവിക ശരണി എനിക്ക് വേണ്ടി രൂപപ്പെട്ടു എന്ന് പറയേണ്ടി വരും. മാതാവും പിതാവും എൻ്റെ ശൈശവത്തിലെ തന്നെ വേറിട്ടു, വേറെ ഡൈവേഴ്സായി. അപ്പോൾ മാതാവിൻ്റെ കൂടെ ഞങ്ങൾ താമസിച്ചു. അപ്പോൾ വീട്ടിലെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ കാരണം ഞാൻ 10-12 വയസ്സിൽ തന്നെ നാട് വിടാൻ ഇടയായി. ചെറിയ നാട് വിട്ട് പാറയമ്പാടത്തെത്തി അവിടെ ഒരു വീട്ടിൽ താമസിച്ചു. ഒരു കടയിൽ യാദൃശ്ചയായിട്ട് അവരെ കടയിൽ കയറുകയും ജോലി ചെയ്യും, തിരിച്ച് നാട്ടിലെത്തി. അപ്പോൾ ആ യാത്രയിൽ എന്തായി, പുറത്തിറങ്ങാനുള്ള ധൈര്യം എനിക്ക് കിട്ടി. അപ്പോൾ പിന്നെ നിരന്തരം നാട് വിടലായിരുന്നു, പല സ്ഥലങ്ങളിൽ പല ജോലികൾ. ഇപ്പോൾ കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, അവിടെയൊക്കെ പോയി ജോലിയെടുക്കും, അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതിന് 12 വയസ്സ് മുതൽ ഞാൻ 22 വയസ്സ് വരെ ഏകദേശം ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തെ പുറത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ പുറത്തെ എക്സ്പീരിയൻസിൽ കൂടുതൽ കുറച്ച് ഭാഗം ബാംഗ്ലൂർ, കോട്ടയം ജില്ലയിൽ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ്. ഈ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് ഒരു വിദ്യാഭ്യാസം ചെറിയ സ്റ്റാൻഡേർഡ് ഉള്ളെങ്കിലും സംസാര എന്തോ കഴിവുകൊണ്ട് എനിക്ക് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ബുക്കൊക്കെ സ്കൂളുകളിൽ കയറി ഡെമോൺസ്ട്രേഷൻ ആൻഡ് സെയിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒറ്റപ്പെടല്, അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലോ, ഞാൻ ഒറ്റയാണല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, മാതാവ് ഉണ്ടെങ്കിലും വേണ്ട പോലെ സുരക്ഷിതനല്ലല്ലോ ഞാൻ, എന്നെ പിന്നെ ആര് സഹായിക്കും എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ക്ഷേത്ര സന്ദർശനം ധാരാളം തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ താമസിക്കുന്നത് തൊടുപുഴയായിരുന്നു. തൊടുപുഴ ടൗണിൽ ഈ കമ്പനിയുടെ വർക്ക് സംബന്ധമായിട്ട് അവിടെ ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുത്തിട്ട് ആ ഭാഗത്ത് സ്കൂളിൽ നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർക്കിംഗ് സമയത്താണ് എനിക്ക് കൂടുതൽ ദൈവാന്വേഷണം, അല്ലെങ്കിൽ ദൈവീയ ചിന്ത, എന്നെ ആര് സപ്പോർട്ട് ചെയ്യും, ആരെന്നെ സംരക്ഷിക്കും, ഇങ്ങനെ പോയാൽ എന്താണ്, ഇതെന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു അന്വേഷണം. അപ്പോൾ അത് ക്ഷേത്രങ്ങളിൽ കൂടുതൽ ഭക്തിയായി. അപ്പം രാവിലെ എനിക്ക് കുളിച്ച് ഫ്രഷായി ക്ഷേത്ര സന്ദർശനം നടത്തിയിട്ടേ പിന്നെ എന്ത് ചെയ്യുള്ളൂ, പിന്നെ ബിസിനസ്സിനൊക്കെ ഇറങ്ങുള്ളൂ എന്തോ ഒരു ഇത് കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അത് പല സ്ഥലങ്ങളിലായി തൊടുപുഴ എത്തിയിട്ട്, ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ നടക്കുന്ന സമയത്ത് ഒരാളോട് ഈ കാര്യം ചർച്ച ചെയ്ത്, അങ്ങനെ എനിക്ക് മനസ്സിന് എപ്പോഴും വിഷമമാണ്, ഒന്നാമത് മാതാവിനായിട്ട് നല്ല സുഹൃത്ബന്ധ ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല, വീട്ടിലാണ് പിതാവ് പുനർവാഹം ചെയ്തു പോയി, അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ നല്ലല്ല. ഇപ്പോഴും മാതാവിനോട് ഇത്രയും വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാട്ടിൽ പോകുമെങ്കിൽ 2-3 ദിവസം വീട്ടിൽ നിൽക്കുള്ളൂ, കഴിഞ്ഞാൽ പിന്നെ അടുവിടെ. അപ്പോൾ മാതാവിനായിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരാനും ഒന്ന് വീട്ടിൽ ഉറച്ച് നിൽക്കാനും എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കൊരു സംരക്ഷണം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനൊക്കെ ആഗ്രഹമുണ്ട്. അതിനെന്താ ഇവിടെ പിന്നെ മുണ്ടക്കയത്തൊരു വെളിച്ചപ്പാട് സ്ത്രീ ഉണ്ട്, അവിടെ പോയാൽ അവർ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ അത് ചെയ്താൽ നമുക്ക് എന്തുണ്ട് പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാവുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് പല ആവർത്തി ഞങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ച് ജീപ്പ് എടുത്തിട്ട് കുറച്ച് ആളുകൾ കൂടുതലായിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഒരു പ്രത്യേക അവസ്ഥ അവർക്ക് ഉണ്ടാവുകയും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പല ആവർത്തി പോയപ്പോൾ അവർ പറയുന്ന പൂജകളോ കർമ്മങ്ങളോ വിധികളൊക്കെ നടത്തിയിരിക്കണം. അങ്ങനെ മുൻപ് ഒരുപാട് ചെയ്തിരിക്കണം. ഇത് ലാസ്റ്റ് ഫൈനൽ പോയിന്റിൽ ഇതാണ് നമുക്ക് ടേണിങ് പോയിൻ്റായി വന്നത്. അപ്പോൾ അവിടെ 2-3 പ്രാവശ്യം സന്ദർശിച്ചിട്ട് വീണ്ടും അവിടെ ചെന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, മാതാവായിട്ട് നല്ല കണക്ഷൻ ആയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിരുന്നു, പക്ഷേ മാതാവായിട്ട് നല്ല ഒരു ഇതിലെത്താൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു പിടിപ്പണം എടുത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ ഇവർ അവിടെ വരുന്ന ചോറ്റാനിക്കര ഭഗവതിയാണ് തുള്ളുന്ന സങ്കല്പം. അപ്പൊ ഈ ചോറ്റാനിക്കര ഭഗവതി തുള്ളുന്നിടത്ത് അവിടുത്തെ തുള്ളുന്ന അവർ അവരുടെ ഭക്തയായിരിക്കത്തിന് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ഒരു പിടിപ്പണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടായി. അല്ലെങ്കിൽ ഞാൻ ഇതെന്താ പോയി, ആരായിരിക്കും സുപ്പീരിയർ, ഇതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കായിരിക്കും, ആരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്, അയാളാണ് ആശ്രയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, മറ്റുള്ളവർ അറ്റാക്കുകളൊന്നും ഇനി നമ്മൾ എല്ലാം പ്രതിരോധിക്കാൻ കഴിയുമല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോൾ ആ ചിന്തയിൽ നിന്ന് ഞാൻ അവരോട് ചോദിച്ചില്ല, പക്ഷേ എന്നെ ആ ചിന്ത വളരെ വ്യാകുലപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ പോലെ ഭക്തിയുടെ ഭാഗമായിട്ട് ഒരു പിടിപ്പണം ആ ക്ഷേത്രത്തിൽ എൻ്റെ ബാഗിൽ നിന്ന് കളക്ഷൻ ബാഗിൽ നിന്ന് ഒരു പിടിപ്പണം എടുത്തിട്ട് അവർ ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ കൊണ്ടിടുകയും ചെയ്തു. പക്ഷേ അവിടെ ഇട്ടതിന് ശേഷം ഞാൻ അങ്ങനെ ആ ദിവസങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇതിൽ ആരായിരിക്കും സുപ്രിയർ, ശ്രീകൃഷ്ണനാണോ, ചോറ്റാനിക്കര അമ്മയാണോ, അയ്യപ്പനാണോ, തിരുപ്പതിയാണോ, പഴനി ദേവരാണോ, അല്ലെങ്കിൽ ഇതിൽ ആരായിരിക്കും ഏറ്റവും ശക്തിയുള്ള ആൾ, ആരായിരിക്കും മറ്റേ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അത്ര ഇതൊന്നുമില്ല, ആരാ സൃഷ്ടിച്ച് എന്നുള്ള അത്രയും വികാസമില്ല, നമ്മളെ സഹായിക്കാൻ പവർ ഏറ്റവും ശക്തിയുള്ള ആരാണെന്ന് മാത്രമേ അപ്പം ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ആ ചിന്തയിൽ എൻ്റെ അന്വേഷണം നടത്തിയപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ശ്രീകൃഷ്ണനാണെങ്കിൽ സഹായിക്കുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പം എൻ്റെ ആലോചനയാണത്, ഒരു പ്രശ്നമുണ്ടല്ലോ. ആ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്തിയുടെ പേരിൽ ധനം കൂടുതലാണ് അവിടെ കൊടുക്കുന്ന ഒരു തുലാഭാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ കൂടുതൽ പണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അനുഗ്രഹം കിട്ടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എനിക്ക് അതിന് പണം കൊടുക്കാനില്ല. ഉദാഹരണം മറ്റുള്ളൊരു തുലാഭാരം തൂക്കുന്ന സ്വർണം കൊണ്ട്, വാഴക്കുല കൊണ്ട്, പവൻ കൊണ്ടൊക്കെ. അപ്പോൾ ദൈവം ദരിദ്രരോട് കരുണ കാണിക്കുന്നില്ലല്ലോ, ക്ഷേത്രത്തിൻ്റെ മുന്നിലൊക്കെ ഭിക്ഷ യാചിക്കുന്നവർ വർഷങ്ങളോളം ഇരുന്നിട്ട് അവരെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. ഏറ്റവും കൂടുതൽ ഈശ്വരനെ ദർശിക്കുന്നത് അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളെ കാണുന്നത് ഭിക്ഷയ്ക്കിരിക്കുന്നവരൊക്കെ, പ്രത്യേകിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പെണ്ണിലൊക്കെ നിറയെ പേരിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ടായി, ഈ ആളുകൾ ആര് സൃഷ്ടിച്ചു, ആ ആളുകൾ ആര് സൃഷ്ടിച്ചു, ഒരു കൂട്ടർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു, അവരാരാണ് സൃഷ്ടിച്ചത്, അപ്പോൾ രണ്ട് മൂന്ന് ദൈവങ്ങൾ, അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചെറുപ്പത്തിലെ കുറേ തിക്താനുഭവങ്ങൾ, ഞങ്ങളുടെ അവിടെ ഈ വഴി നടക്കുന്ന സമയത്ത് താഴ്ന്ന ജാതിക്കാർക്ക് കുറച്ച് അകലം, ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ മാറി നിൽക്കുക, തൊട്ടാൽ കണ്ടാൽ അശുദ്ധി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ ഈ സമയത്ത് കുലങ്കഷമായി ചിന്തിക്കാനിടയൊക്കെ. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടെത്തി ലാസ്റ്റ് എൻ്റെ പോയിൻ്റ്, ഗ്രന്ഥങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതിനുള്ള ഗൈഡ് ഗൈഡ് എനിക്ക് ആരും തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ തീരുമാനിച്ച് ഈ ലോകത്ത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല, അപ്പോൾ ഈ ലൈഫ്, ഈ ജീവിതം പാഴായ ജീവിതമാണ്, അപ്പോൾ ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, അതെങ്ങനെ ചെയ്യണം. അങ്ങനെ ഞാൻ ചെങ്ങന്നൂർ കാപ്പിപ്പൊടി കാശോ എന്ന് പറഞ്ഞ ഒരാൾ ടൂറിസ്റ്റ് ഹോമിൽ പോയി ലോഡ്ജിൽ റൂം എടുക്കുകയും, ഞാൻ ഇവിടുന്ന് തന്നെ കുറേ സ്ലീപ്പിംഗ് പീൽസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം 55 സ്ലീപ്പിംഗ് പീൽസ് കഴിച്ച് ഞാൻ ആത്മഹത്യ ശ്രമം നടത്തി. അവിടെ നിന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ദിവസങ്ങൾ, രണ്ടോ മൂന്നോ എത്രയോ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വീഴുകയും, അപ്പോൾ ഞാൻ അന്വേഷിക്കും, ഞാൻ മരിച്ചില്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, രാവിലെ പ്രഭാതത്തിൽ അദ്ദേഹം പത്രം കൊണ്ടോ കാപ്പി കൊണ്ടോ ഒക്കെ ലോഡ്ജ് റൂം പോയി വന്ന് വിളിച്ചപ്പോൾ തുറക്കാത്ത തന്നെ വെന്റിലേഷൻ പൊക്കി അകത്തേക്ക് നോക്കിയപ്പോൾ ഇത് നമ്മുടെ കിടപ്പൊക്കെ വളരെ മോശമായ രീതിയിലും താഴെയൊക്കെയാണെന്ന് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് സംശയം വന്ന് അദ്ദേഹം സ്റ്റേഷനിലേക്ക് ആളെ വിട്ടു, സ്റ്റേഷനിൽ വന്നപ്പോൾ ജീവൻ പോയില്ലായിരുന്നു, അതുകൊണ്ട് അവർ ഹോസ്പിറ്റലെത്തിച്ചു. ഹോസ്പിറ്റലെത്തിച്ചിട്ട് അവരെൻ്റെ നമ്മുടെ വയറൊക്കെ കഴുകി അവരെ ട്രീറ്റ് ചെയ്തു, നമ്മുടെ ജീവൻ നിലനിർത്തി. അപ്പോൾ അവിടെ കിടക്കുമ്പോഴും അടുത്ത ആത്മഹത്യ ശ്രമം, കാരണം എനിക്ക് നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല ഈ ലോകത്ത്, മനുഷ്യരൊന്നും നമുക്ക് അത്ര നല്ല ബന്ധം വരുന്നില്ല. അപ്പോൾ ആര് ദൈവമാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എവിടുന്ന് നീതി കിട്ടും, ദരിദ്രർക്ക് എവിടുന്ന് നീതി കിട്ടും, പാവങ്ങൾക്ക് എവിടുന്ന് നീതി കിട്ടും, ഭിക്ഷക്കാർക്ക് പുരോഗതി ഉണ്ടാവില്ലല്ലോ, അങ്ങനെ താഴേക്കുള്ള ജാതികളെ വേർതിരിച്ചിരുന്നു, ഉയർന്ന ജാതികൾ അങ്ങനെ സുഖപക്ഷമായി ജീവിക്കുന്നു, അപ്പോൾ ഇതിനൊന്നൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ, അത് തുടർന്ന് അതുപോലെ തന്നെ ആവുകയാണല്ലോ. അപ്പോൾ നമ്മൾക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല, ഇനിയും ആത്മഹത്യ ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തപ്പോഴാണ് അവിടെ ക്രൈസ്തവ മിഷണറി സംഘം ഈ ഹോസ്പിറ്റലിൽ എപ്പോഴും കയറി ഇറങ്ങും, പല സഭകളുടെ ആയിട്ട്, പല സഭകളിൽ നിന്ന് അന്ന് പറയാൻ എനിക്കറിയില്ല, ഇപ്പോൾ എനിക്കറിയാം. അപ്പോൾ ആ സഭകളുടെ ആളുകൾ വന്ന് എന്നെ ക്ഷണിച്ചു, സഹോദര നിങ്ങൾ മരിക്കേണ്ടവനല്ല, നിങ്ങൾ ജീവിക്കണം, യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കും, യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും, യേശു ക്രിസ്തു നിങ്ങളെ പ്രശ്നങ്ങൾ കണ്ടിരിക്കണം, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാച്ചു, എന്തായാലും യേശു ക്രിസ്തു എന്തോ നമുക്കറിയില്ല, എന്തായാലും ഞാൻ പഠിച്ച ദൈവങ്ങളിലൊന്നും യേശു ക്രിസ്തു ദൈവമായിട്ട് വന്നിട്ടില്ല, ഇപ്പം ഞാൻ കണ്ട ദൈവങ്ങളൊന്നും എന്നെ സഹായിച്ചില്ല, എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഈ മരണത്തിനുള്ള ഘട്ടത്തിലേക്ക് എത്തില്ല, ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നത്, പക്ഷെ അവിടെ നിന്ന് എനിക്ക് സഹായത്തിന് ആരും വന്നിട്ടില്ല. യേശു ക്രിസ്തു എന്ത്, എന്തായാലും ഇയാളെ കൂടെ പോയി പോയി ആത്മഹത്യ ചെയ്തേക്കാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി അയാളെ കൂടെ പോയത് സത്യമായിട്ട് അതന്നെയാണ്. പക്ഷെ അയാൾ നിഷ്കളങ്കനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആല എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിനടുത്ത് ആല എന്ന പ്രദേശത്ത് തഴവേന്ന് വന്ന് അവിടെ താമസിക്കുന്ന ഒരു പാസ്റ്ററാണ്, സുവിശേഷ പ്രവർത്തനമായിട്ട്. ഭാര്യയും കൊച്ചു കൊച്ചു മക്കളും, വളരെ ദരിദ്രനായൊരു മനുഷ്യനാണ്. എങ്കിലും അയാൾ നല്ല സ്നേഹവാത്സല്യമുള്ള ഒരാളായിരുന്നു, പിതാവിനെ പോലെ പരിഗണിക്കും, നമുക്കവിടെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ തന്നെ എനിക്ക് ധരിക്കാൻ തരികയും അദ്ദേഹത്തിൻ്റെ എല്ലാ വസ്തുക്കളും സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാനുള്ള അവസരം തരികയും, അവർ നിരന്തരം ബൈബിളിലേക്ക് തന്നെ
പക്ഷെ എനിക്ക് അവർ യോഗങ്ങളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ബൈബിൾ ഇങ്ങനെ വായിപ്പിക്കും വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ക്രമേണ എനിക്ക് എന്ത് ദൈവം ഉണ്ട് എന്നൊരു ചിന്ത, പഴയ വോൾട്ടസ്റ്റിൻ്റെയൊക്കെ വായിച്ചപ്പോൾ യഹോയുടെ ആജ്ഞകളും അങ്ങനെ മൊത്തത്തിൽ ആ മരിക്കാനുള്ള ടെൻഡൻസി, ആ ആഗ്രഹം പതുക്കെ പോയി. അപ്പോൾ പിന്നെ അവിടുന്ന് കുറേ കാര്യങ്ങൾ കിട്ടി. ഈ ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്ന ശിലകളൊക്കെ മിഥ്യാമൂർത്തികളാണെന്നും സാങ്കല്പിക ദൈവങ്ങളാണെന്നും യഥാർത്ഥത്തിൽ ദൈവമല്ല എന്നും അവരെവിടെയൊക്കെ ജീവിച്ച് മരിച്ചു പോയവരാണെന്നും അതൊക്കെ വിഗ്രഹങ്ങളാക്കി വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല എന്നും യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്നും, പക്ഷെ ആ സൃഷ്ടാവിനെ ആരാധിക്കുന്ന യേശുവാണ് യേശുവിൽ വിശ്വസിച്ചാലേ പാപമോചനം ലഭിക്കുമെന്നും, ആ യേശു ട്രിനിറ്റി ത്രിയേകത്വം അതിൽ ഉൾക്കൊണ്ടുള്ള ജീവിതമാണ് ശാശ്വതമായതെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അറിഞ്ഞ ഒരു സത്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു. ആ മാക്സിമം ഫുൾ പിന്നെ വേറെ ജോലിക്കൊന്നും കയറാതെ മിഷണറി പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുകയും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പലർക്കും കൊടുന്ന ലേഖലേ കൊടുക്കുക. എൻ്റെ മാതാവൊക്കെ ക്രിസ്തു മതത്തിലേക്ക് ചായ ഉള്ള ആളെയും ക്രിസ്ത്യൻ പള്ളിയിൽ ചാലശ്ശേരി പള്ളിയിൽ പോകുന്നൊരവസ്ഥയിലും പിന്നെ അനേകർ ആ മാർഗത്തിലേക്ക് വഴി നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഇതിൻ്റെ പ്രവർത്തനം ശക്തമായിരിക്കുമ്പോൾ ഇവരുടെ സഭകളിലുള്ള പ്രശ്നങ്ങൾ, ഒരു സഭയിലുള്ളവർ മറ്റൊരു സഭയ്ക്ക് കണ്ടുവിടാം, മറ്റൊരു സഭയിൽ മറ്റൊരു കണ്ടുവിടാം, അങ്ങനെയുള്ള ഒക്കെ ഇവിടെ നിന്നിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. പിന്നെ അവരെ വല്ലാത്ത ഭൗതികത, ഈ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നത് നിങ്ങൾ സുവിശേഷത്തിൽ പോകുമ്പോൾ രണ്ട് മുണ്ടെടുക്കരുത്, രണ്ട് ചെരുപ്പ് എടുക്കരുത്, നിങ്ങൾ ഭക്ഷിക്കാനുള്ളത് കൊണ്ടുവരുന്നത് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് പോകുന്നിടത്ത് തരും, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവിടെ വെച്ച് നിങ്ങളുടെ നാവിൽ യേശു തരും എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കഴിയുന്ന എന്ത് ചെയ്ത് ആവേശമായിട്ട് ആ ക്രൈസ്തവത അവരെന്താണ് പഠിപ്പിച്ചത് അത് അങ്ങനെ ഉൾക്കൊണ്ട് അതിൻ്റെ പ്രചാരകനായിരുന്നു. അതിൻ്റെ പ്രചാരകനായി കേരളത്തിൽ താമസിക്കുമ്പോൾ ഇത് പോരാ എന്നത് കുറച്ചും കൂടി നന്നായിട്ട് ഇതിനൊക്കെ ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് വടക്കേ ഇന്ത്യയിലെ പ്രവർത്തന മേഖലയിലേക്ക് പോവുകയും അവിടെ ഉജ്ജയിലൊരു കുംഭമേളയിലെ വിതരണം നടത്തി. അവിടുന്ന് അങ്ങനെ പിന്നെ ഹിമാചലിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയി. അവിടെ ഒരു പഴയ മുൻ പരിചയക്കാരൻ, കേരളത്തിൽ നിന്ന് പരിചയമുള്ള അഡ്രസ്സ് എൻ്റെ ബൈബിളിൽ കോണലുണ്ടായിരുന്നു, തോമസ് ബായ്. ആ അഡ്രസ്സിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തന മേഖല എങ്ങനെ വെച്ചാൽ രാവിലെ മുതൽ പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. കേരളത്തിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് എവിടെയെങ്കിലും ക്രൈസ്തവ സംഘങ്ങൾ മിഷണറി പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ അവരവിടെ സപ്പോർട്ട് ചെയ്യുക, പുറത്ത് പോയിട്ട് അവരെ വീടുകൾ കാണിച്ചു കൊടുക്കുക, പ്രവർത്തന മേഖലകൾ തിരിക്കുക, എന്നിടത്ത് ചെയ്യുക, അതിന് ഗൈഡ് ചെയ്യുക, അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അദ്ദേഹം വല്ല പ്രാർത്ഥിച്ചിട്ട് വാങ്ങിക്കുന്ന ആളാണ്, അദ്ദേഹം ശമ്പളമൊന്നും പറ്റാത്ത ഒരാളാണ് ഈ തോമസ് ബായ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ലഘുവായ അല്ലെങ്കിൽ എവിടുന്നേലൊക്കെ ആരെങ്കിലും സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഞാൻ സാധാരണ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മല മേളിൽ പോകുമായിരുന്നു. ഏകാന്തം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആ ഏകാന്തയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്തായത് എനിക്കൊരു പ്രത്യേക വചനം വരികയും ഞാൻ എൻ്റെ അപ്പോഴത്തെ വിശ്വാസത്തിൽ സംശയമാവുകയും ചെയ്തത്. ആ വചനം ഇങ്ങനെയാണ്, ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീൻ ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ ഞാൻ തീഷ്ണയുള്ള ദൈവമാകുന്നു. പക്ഷേ ഈ വചനം ഞാൻ സാധാരണ വായിക്കാറുള്ളതാണ്, ഞങ്ങൾ ബൈബിൾ പ്രഭാഷണത്തിലും സംസാരത്തിലൊക്കെ ഉൾക്കൊള്ളിച്ച് പ്രസംഗിക്കുന്നുണ്ട്. 10 കൽപ്പനയുടെ 1-ാം കൽപ്പനയാണ് ഇത് മെയിനായുള്ളത്. പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും ഇവിടെ ഒരു വാഹം ഒരു കാര്യം പറഞ്ഞു, നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെയാണല്ലോ, ഞാൻ പെർഫെക്റ്റ് ആണല്ലോ, ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മനസ്സ് എപ്പോഴും വ്യാകുലപ്പെട്ടു. ഇതെന്തോ ഒരു പ്രശ്നം, ഒരു വല്ലാത്തൊരു മനസ്സിനൊരു എന്തോ ഒരു ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയിലായി മനസ്സ്. ഈ വേർഡ്സ് എന്നെ ദിവസങ്ങളോളം അലട്ടി. എനിക്ക് വീണ്ടും സംശയം വരികയാണ്. ഈ സംശയം വന്നതോടുകൂടി ന്യൂ ടെസ്റ്റമെൻറ്റ് വായിക്കുകയാണ്. അപ്പോൾ എനിക്ക് സംശയം വന്ന യേശു ക്രിസ്തുവിനെ കൂടി സംശയം, ഞാൻ അങ്ങനെ തന്നെയാണല്ലോ വാദിച്ചെങ്കിലും യേശു എന്താണ്? യഹോവയായ ദൈവം ഒന്ന്. അവിടെ വരുമ്പോൾ ട്രിനിറ്റി, ഇവിടെ ഏകദൈവേ പാടുള്ളൂ എന്ന് പറയുന്നു, അവിടെ ട്രിനിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊരുളെന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഞാൻ ബൈബിള് ഓൾഡ് ടെസ്റ്റമെൻറ്റും ഒന്ന് വായിച്ചു നോക്കും. അവിടെ ഏകദൈവ വിശ്വാസമാണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റ് 1-ാം അധ്യായം മുതൽ ഉൽപ്പത്തി മുതൽ മാലാഖി വരെ ഒക്കെ സംസാരിക്കുന്ന ഏകദൈവത്തെക്കുറിച്ചാണ്. എല്ലാ പ്രവാചകന്മാരും, മോശയാകട്ടെ, ആദമാകട്ടെ, നോഹ ആകട്ടെ, അബ്രഹാം ആകട്ടെ, ഇസാഖ് ആകട്ടെ, യാക്കൂബ് ആകട്ടെ, ഏലിയാവാകട്ടെ, എസ്കേൽ ആകട്ടെ, എരമ്യ ആകട്ടെ, എല്ലാ പ്രവാചകന്മാരും ഏകദൈവ പ്രഘോഷണങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ന്യൂ ടെസ്റ്റമെൻ്റ് എടുത്ത് തപ്പി നോക്കുമ്പോൾ യേശു ക്രിസ്തു സംസാരിച്ചു. പക്ഷേ യേശു ക്രിസ്തു സംസാരിച്ചു, അപ്പോൾ യേശു ഇപ്പം ആരാണ്? ഏകദൈവ പാടുള്ളൂ എന്ന് പറയുമ്പോൾ യേശു പിന്നെ ആര്? പരിശുദ്ധാത്മാവ് ആര്? അതൊരു വലിയൊരു പ്രശ്നമായി മാറി. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ന്യൂ ടെസ്റ്റമെൻറ്റ് വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ, വായിൽ നിന്ന് വന്ന വചനങ്ങൾ എന്താണെന്ന്, പിന്നെ
ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്ത് വായിച്ചപ്പോൾ ഇത് തിമത്യോസിന് എഴുതിയതാണെന്നും ഇത് ഫുള്ള് ഗോഡ്സ് വേർഡ്സ് ദൈവവചനം അല്ല എന്ന് മനസ്സിലായി. കാരണം ലൂക്കോസാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം എനിക്ക് മറന്നീങ്ങി കിട്ടി. അപ്പോൾ ഇതിനകത്ത് സംശയം വന്നു, ലൂക്കോസ് എഴുതിയാണല്ലോ, ആർക്കാണ്? തയോഫിലോസിന് എഴുതിയതുമാണ്. അപ്പോൾ തയോഫിലോസിന് എഴുതിയത് ഞാൻ, എൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യക്കാരനാണ്, അങ്ങനെയൊക്കെ ചിന്ത പോയിട്ടുണ്ട്. ഇന്ത്യക്കാരനെ എനിക്കെങ്ങനെ ബാധിക്കും? അവസാനം അടുത്ത ചാപ്റ്റർ എടുത്തപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനാണ്. കൊരിന്ത്യർ, ഞാൻ കൊരിന്ത്യർക്കാരനല്ലോ, എന്നെ ബാധിക്കുന്നതല്ലോ ഇത്, ഞാൻ ഇന്ത്യക്കാരനല്ലേ. പിന്നെ അങ്ങനെയാണ് വായിച്ചു നോക്കുമ്പോൾ, ഓരോരോ ലേഖനങ്ങൾ നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്കായിട്ട് ലോകത്തിന് മൊത്തം വന്നൊരു സന്ദേശമല്ല എന്ന് മനസ്സിലാവും. പിന്നെ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം, റോമർക്ക് എഴുതിയ ലേഖനം, ഗാലത്യർക്ക് എഴുതിയ ലേഖനം, എഫെസസർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, തിമത്യോസിന് എഴുതിയ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, അങ്ങനെ പല ആളുകൾക്ക് എഴുതിയ ലേഖനം. അപ്പോൾ ഇതൊക്കെ ദൈവഗ്രന്ഥമാണെന്ന് പറയുന്നതിൽ എനിക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ചാഞ്ചാട്ടം വന്നു. അപ്പോൾ ഞാൻ വീണ്ടും വരുന്നു. അപ്പം പിന്നെ യേശു ആര്? അപ്പോൾ യേശുവിൻ്റെ വചനങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ യേശു എന്താണ്? വായിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ യേശു മുൻഗാമികളായ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണെന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യേശു ക്രിസ്തു ആകാശഭൂമി ഉണ്ടായതിന് ശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്ന ആളാണ്. അതിനു മുമ്പേ ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നു. അപ്പോൾ യേശു ഇതിലെ സൃഷ്ടിപ്പിലൊന്നും യാതൊരു പങ്കുമില്ല. യേശു ഇതിനെ സൃഷ്ടിച്ചതിൽ യാതൊരു പങ്കും ആർക്കില്ല? യേശുവിനില്ല. അതുപോലെ കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. കൃഷ്ണൻ വന്നിട്ട് 5000 വർഷമേ ഉള്ളൂ, അതിൻ്റെ മുമ്പ് ആകാശം ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ സൃഷ്ടിച്ചല്ലോ ഈ പ്രപഞ്ചം. അപ്പോൾ കൃഷ്ണനെ വണങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി, കൃഷ്ണൻ ദൈവമല്ല, മുമ്പായിരുന്ന സദ്വൃത്തരായ ആരോ ആയിരുന്നു. അവരെ ആരാധിച്ച് ആരാധിച്ച് ജനങ്ങൾ അവസാനം ആരാധനയുടെ മൂർത്തി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയപ്പോൾ അവരോർക്കാൻ വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു. ആ വിഗ്രഹങ്ങൾ ദൈവങ്ങളായി ആരാധിക്കുന്നു. പിന്നെ കുറേ സാങ്കല്പിക കഥകളിൽ വന്ന മിത്യാമൂർത്തികൾ, അയ്യപ്പൻ, ശിവൻ, ബ്രഹ്മാവ്, അങ്ങനെ കുറേ കുറേ ആളുകൾ വന്നതാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ശ്രീരാമനൊക്കെ ദൈവമാവില്ല, കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പ് ആകാശം ഭൂമി ഉണ്ടായിരുന്നു. ഉദാഹരണം, ശ്രീരാമന് അച്ഛൻ്റെ പേര് ദശരഥ മഹാരാജാവ് വന്നത്. ദശരഥ മഹാരാജാവിന് മക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഭാര്യമാരെന്നെ 4 ഉണ്ടായിരുന്നു. മക്കളുണ്ടാവാത്തതിൻ്റെ മേലിൽ യാഗം നടത്തി, യാഗം നടത്തിയതിൽ പിന്നെ ഉണ്ടായ കൈസല്യ കൈകൈ സുമിത്ര എന്ന് പറഞ്ഞ ഭാര്യമാർ, 3 ഭാര്യമാരുണ്ടായാലും മക്കളുണ്ടായത്. അപ്പോൾ അതാണ് ശ്രീരാമൻ. അപ്പോൾ ഈ ശ്രീരാമൻ എന്താണ്? ആകാശഭൂമി സൃഷ്ടിച്ചതിൽ യാതൊരു പങ്കുമില്ല, കൃഷ്ണനും പങ്കില്ല, യേശുവിനും പങ്കില്ല. അപ്പോൾ യേശു എങ്ങനെ ദൈവമാണ്? അപ്പോൾ യേശു പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് നോക്കുമ്പോഴാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 11:1-4 വാക്യങ്ങൾ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാർ ഒരുത്തൻ, അവൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ആ സമയത്ത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് വേഴ്സ് ആണ്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുവരെ ശ്രദ്ധിക്കാത്ത ഞാൻ അത് ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിച്ചു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ദൈവമാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു പ്രവാചകൻ മാത്രമാണല്ലോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ദൈവമല്ല, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്. തീർന്ന ശേഷം ഇന്ന് ശിഷ്യരിൽ ഒരുത്തൻ അവനോട്, കർത്താവ്, യോഹനാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് യോഹനാൻ സ്നാപകൻ എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ ആ സമയത്ത് അവിടെ ഉണ്ട്. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പരസ്പരം കാണുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അതുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞങ്ങൾ ക്രൈസ്തവ സഭയിൽ അല്ലെ ആയിരുന്ന അംഗങ്ങളായിരുന്ന സമയത്ത് യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്നാണ്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നു, പിന്നെ നമുക്കത് വേർതിരിഞ്ഞ് കിട്ടുന്നു. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ യേശുവിന് സ്തോത്രം പറയുന്നത് യേശു പോലും സ്വീകരിക്കില്ല. കാരണം യേശു ആകാശഭൂമികൾ സൃഷ്ടിച്ചിട്ടില്ല. യേശു വന്ന് 2000 വർഷങ്ങളൊക്കെ അല്ലെങ്കിൽ 2012 വർഷം എന്നൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ള ആകാശം, ഭൂമി, അതിലുള്ള സർവ്വജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചത് യേശു അല്ല എന്ന് നമുക്ക് വ്യക്തമായി. പിന്നെ യേശു തന്നെ പറയുന്ന വചനം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. ഇവിടെ സ്വർഗസ്നായ യേശുവേ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല. യേശു ഒരിക്കലും സ്തുതി സ്വന്തം ആഗ്രഹിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്തൊക്കെയോ കൈകടത്തലുകൾ ഗ്രന്ഥത്തിൽ വന്നു എന്ന് മനസ്സിലായി. അപ്പോൾ മത്തായി സുവിശേഷം 6:9-13 നമുക്ക് കിട്ടി, 11 ലൂക്കോസിൻ്റെ സുവിശേഷം 11:1-4 കിട്ടി. പിന്നെ യേശു തന്നെ പ്രാർത്ഥിച്ചത് യഹോവയുടെ മത്തായിയുടെ 14:23 കാണാം. യേശു സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചത് മത്തായി സുവിശേഷം 14:23. അവൻ പുരുഷാർത്ഥ പറഞ്ഞയച്ചൊരു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഇതൊക്കെ ഞാൻ ആദ്യം വായിക്കുമ്പോൾ സിംഗിക്കെ ചെയ്തില്ല, ട്രിനിറ്റി ഉൾക്കൊണ്ടും കൊണ്ട് തന്നെ. പക്ഷെ ഇതൊന്നും അപ്പോഴെന്തായാലും മറന്നീങ്ങി വന്നില്ല. പക്ഷെ ദൈവം എന്നെ സന്ദർശിച്ചപ്പോൾ, അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നെ യഥാർത്ഥത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ പ്രാർത്ഥനയും സ്വീകരിച്ചപ്പോൾ യഥാർത്ഥ വഴി ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതാ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും സത്യം അന്വേഷിക്കുക, സത്യം എനിക്ക് തരികയും ചെയ്യണമെന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അത് ബൈബിളിൽ നിന്ന് കിട്ടിയ തന്നെയാണ് ആ വാക്യങ്ങൾ. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായ എന്തോ ദൈവ കാരുണ്യത്താൽ എനിക്ക് ഇത് കിട്ടി. യേശു അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ദൈവമായിരുന്നു പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അത് യേശു പ്രവാചകനാണെന്ന് ഞാൻ നിരൂപിച്ചു, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ ആരാധിക്കണം? അത് ഞാൻ വീണ്ടും ബൈബിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അന്ന് ഞാൻ ഹിമാചൽ പ്രദേശിലെ കുളുവിലാണ്, നമ്മുടെ തോമസ് ഭായിയുടെ പ്രാർത്ഥനാ ഭവനിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി രാവിലെ വൈകിട്ട് ഇത് പഠിക്കാൻ വേണ്ടി വീണ്ടും ഇപ്പം സംശയം വന്നപ്പോൾ ഇത് ആരോട് പറയാൻ പറ്റില്ലല്ലോ, എന്നും മലമേലിൽ പോകുമായിരുന്നു, മലമേലിൽ പോയിരുന്നു ഇത് പഠിക്കലായിരുന്നു എനിക്ക് പണി. അപ്പൊ തോമസ് ഭായി ചോദിക്കുക എവിടേക്കാ പോകുന്നാലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വരാൻ സഹോദരാന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോകും. നല്ല മനുഷ്യനാണ്, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, സംശയങ്ങളൊന്നും ഇല്ല, പറഞ്ഞില്ല. കാരണം യേശുവിനെ തള്ളിക്കറിഞ്ഞൊരു കാര്യങ്ങൾ പലരും യേശുവിനെ തള്ളി പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടത്, നീച നികൃഷ്ണനായി മരിച്ചു പോയത് ചരിത്രമൊക്കെ സഭയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല, കാരണം ഞങ്ങൾ കേട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അപ്പൊ ഇത് ചർച്ച ചെയ്യാൻ എനിക്കുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, അതാണ് ഒന്നാമത്. പിന്നെ എന്താണ് സമർത്ഥിക്കേണ്ടതെന്ന് ശരിക്കുള്ള ബേസിക് എനിക്ക് കിട്ടിയിട്ടില്ല, എങ്ങനെയാണ് സമർത്ഥിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, യേശു ദൈവമല്ല എന്ന്. കാരണം ഒരുപാട് വാക്യങ്ങൾ, ഒന്നും രണ്ടും അല്ല, ഒരുപാട് വാക്യങ്ങൾ ഇപ്പം ഞാൻ ഉദ്ധരിച്ചു, യേശു ദൈവമല്ലെന്ന്. യേശു ദൈവത്തോട് യേശുവിനെ പിടിക്കപ്പെടുന്നതിനെ എവിടെ വെച്ചിട്ടാണെന്ന് അറിയാം? ഗത്സമേന തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ് പിടിപ്പിക്കപ്പെടുന്നത്. യേശു തന്നെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന ഗത്സമേന തോട്ടത്തിൽ വെച്ചിട്ട് യൂദാസ് എന്ന് പറഞ്ഞ ആൾ വന്ന് ചുംബിക്കുകയാണ് യേശുവിനെ. ഇത് തിരിച്ചറിയാം, അവരിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഒറ്റ കൊടുക്കുമ്പോൾ അടയാളം പറയാം, ഞാൻ പോയി ചുംബിക്കുന്ന ആളെ നിങ്ങൾ പിടിച്ചുകൊള്ളുക എന്നാണ്. അപ്പോൾ ഈ ഗത്സമേന തോട്ടത്തിലും പ്രാർത്ഥനയ്ക്ക് പോയതാണ്. അപ്പോൾ യേശു ഒരിക്കലും യേശുവിനെ തന്നെത്താൻ പുകഴ്ത്തി ദൈവമാണെന്ന് പ്രഖ്യാപിച്ചിട്ടേ കാണുന്നില്ല. എഴുത്തുകാരൻ്റെ കുറേ അധികമായിട്ട് പുകഴ്ത്തിയിട്ടുണ്ട് എന്നല്ലാതെ യേശുവിൻ്റെ യേശു ദൈവമാണെന്ന് യേശു പോലും പറയുന്നില്ല. യേശു ഈ വണ്ണം പ്രാർത്ഥിക്കുന്ന സ്വർഗസ്നാനങ്ങളുടെ പിതാവ്, യേശു തന്നെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ യേശുവിനെ നമ്മൾ ദൈവത്തിൽ നിന്ന് ഒഴിവാക്കി, ഇപ്പോഴാണ് എനിക്ക് പ്രശ്നമായത്, ഇപ്പോഴാണ് എനിക്ക് എന്തായത് ആകെ പ്രശ്നമായത്. പിന്നെ പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവും ദൈവമല്ല നമുക്ക് ഏകദേശം മനസ്സിലാവും. കാര്യം ഇപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തെ ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സൃഷ്ടിച്ചു എന്നോ ട്രിനിറ്റി എന്നൊരു വാക്കോ ഒന്നും ബൈബിളിൽ കാണുന്നില്ല. ഈ യേശുവിൻ്റെ പ്രസംഗത്തിൽ ട്രിനിറ്റി എന്നോ പരിശുദ്ധാത്മാവോ എന്നൊരു വാക്കില്ല. ഒരു ഇങ്ങനെ പറയുന്നൊരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവ് വരും, ഞാൻ പോകുന്നു നല്ലത്, പരിശുദ്ധാത്മാവ് വരും, നിങ്ങളുടെ സത്യത്തിലും നീതിയിലും ന്യായത്തിലും അവൻ വഴി നടത്തും എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രിനിറ്റിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വാക്ക് നമുക്കതിന്ന് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രതിജ്ഞ എടുത്തു ആ മലയിൽ വെച്ചിട്ട്, ആ മലയിലിരുന്നിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആരുമില്ലാത്ത അവസ്ഥ, ദൈവമുണ്ടെന്ന് ഏകദേശം മനസ്സിലായി, സൃഷ്ടാവ് ഉണ്ടെന്ന് മനസ്സിലായി, അതിനെ ആരാധിക്കണം എന്ന് മനസ്സിലായി. ഇനി അതിന് എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ദൈവത്തെ, കാരണം ഇതൊന്നും നമുക്ക് സംശയമായല്ലോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരാധനയെക്കുറിച്ച് പഠിക്കണം, അപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി വേണം, അവരോട് മിങ്കാവണം, അതിനെന്താണ് മാർഗം നമ്മൾ പിന്നെ. അപ്പം ഞാൻ ആ മലയിൽ നോക്കുമ്പോൾ ഞാൻ ഒറ്റയുണ്ട്. എബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ മാർഗത്തിൽ ഞാനൊരാൾ, വേറെ ആരും എനിക്കറിയില്ല, എനിക്ക് ഇസ്ലാമോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളോ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ സിഖ് മതം ബുദ്ധമതം ഒക്കെ ഒന്ന് കണ്ണുപിടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ സിഖ് മത ക്ഷേത്രത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ സിഖ് മത ക്ഷേത്രങ്ങളിലെ വിശ്വാസികൾ അല്ലെങ്കിൽ സിഖുവിൻ ഗുരുനാനാക്കിൻ്റെ അനുയായികൾ വിഗ്രഹങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ അവിടെ ഒന്നും ഒന്നും പഠിക്കാനില്ല. കാരണം ലാസ്റ്റ് പഠനത്തിൻ്റെ അന്ത്യം വിഗ്രഹാരാധനയാണെങ്കിൽ അത് മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയതും അത് സങ്കല്പിക്കും അല്ലെങ്കിൽ മരിച്ചുപോയുടെ വിഗ്രഹങ്ങളാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവരെ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല അവിടെ. പിന്നെ ബുദ്ധമതം നോക്കിയപ്പോൾ ബുദ്ധൻ തന്നെ, ബുദ്ധൻ ശരണം ഗച്ഛാമി, അവിടെ ബുദ്ധ വിഹാരം ഒത്തിരി ഉണ്ട് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ ബുദ്ധന്മാർ, ബുദ്ധവിശ്വാസികൾ, ബുദ്ധമത വിശ്വാസികളും അതിൻ്റെ സന്യാസിമാരും ലാമകളൊക്കെ ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവരൊക്കെ സന്ദർശിച്ചപ്പോൾ അവിടെ ബുദ്ധൻ്റെ വിഗ്രഹം വെച്ച് വണങ്ങുന്നത് കാണാനിടയായി. അപ്പോൾ അവിടെ എനിക്ക് പഠിക്കാമല്ലോ. കാരണം ഞാൻ ആരാണ്? അബ്രഹാം, ഞാൻ പ്രതിജ്ഞ എടുത്തല്ലോ, അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ മാർഗത്തിൽ മാത്രമേ ഞാൻ ജീവിക്കൂ, ഈ ലോകത്ത് ആരെൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ആ വിശ്വാസ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കും. അത് ക്രൈസ്തവത എതിർത്താലും വേണ്ട, സ്വീകരിച്ചാലും വേണ്ട, ഹൈന്ദവത എതിർത്താലും വേണ്ട, സ്വീകരിച്ചാലും വേണ്ട, എനിക്കൊരു സൊസൈറ്റി കിട്ടിയാലും വേണ്ട, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. പക്ഷെ ഒരു സൊസൈറ്റി തേടിയിരുന്നു എൻ്റെ മനസ്സിൽ, കാരണം ഇനി ആരുടെ. അപ്പോൾ ബുദ്ധമതം ശരിയല്ല, സിഖ് മതം ശരിയല്ല, ക്രിസ്തു മതം ശരിയല്ല, പിന്നെ യഹൂദമതം പഠിച്ചാലോ എന്ന് ചിന്തിച്ചു. പക്ഷെ അത് ആ സമയത്ത് ഹിമാചൽ പ്രദേശ് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങോട്ട് പോയുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു എവിടെയെങ്കിലും ഒരു മഠം സ്ഥാപിച്ച് അവിടെ ധ്യാന നിമിത്തനായി ജീവിത അന്ത്യം അവിടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചാണ് പോയത്. പക്ഷെ ഇങ്ങനൊരു തിയറിയിൽ വിശ്വാസത്തിലേക്ക് മാറിയപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, എല്ലാം ഉപേക്ഷിച്ചു. പിന്നെ ലക്ഷ്യമില്ല യാത്രയ്ക്ക് കേട്ടോ, വിശ്വാസം വന്നിട്ടുണ്ട്, പക്ഷെ എങ്ങനെ ഏത് കർമ്മം ചെയ്താൽ പ്രീതിപ്പെടുത്താൻ പറ്റും, ഒരുപാട് മാർഗ്ഗങ്ങൾ കാണിക്കുന്നുണ്ട് ദൈവത്തെ പ്രീതി. ചിലവർ അതാ കുരിശു കെട്ടി ചുമക്കുന്നു ദൈവപ്രീതി കരകരമാക്കാനാണ്. ചിലവരെന്ത് ചെയ്യുന്നു, അമ്പലത്തിന് ചുറ്റും കറങ്ങി ഉരുണ്ട് കളിക്കുന്നു. അപ്പോൾ അതും ദൈവം സ്വീകരിക്കുന്നു നമുക്ക് യാതൊരു തെളിവ്. അപ്പോൾ നമുക്കിത് എങ്ങനെ അറിയണം, ഒരു ദൈവത്തിൻ്റെ പ്രവാചകനിൽ നിന്ന് കറക്റ്റായിട്ട് അറിയണം ദൈവിക മാർഗം എന്താണ്. അപ്പോൾ അങ്ങനെ തിരിച്ച് ഞാൻ ഹിമാചൽ വിടുകയാണ്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ
മുൻപ് ട്രാക്ട് ലഘുലേഖ കൊടുക്കുന്ന സമയത്ത് തിരൂര് പോളിടെക്നിക്കിൽ യാദൃശ്ചയായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ലഘുലേഖ കൊടുക്കാൻ സ്വന്തം ബാഗിലിട്ട് ലഘുലേഖ എടുത്ത് യേശുവിന് പ്രചരണം നടത്തുന്ന സമയത്ത് അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, താങ്കൾ എല്ലാ മധുര പഴങ്ങളും ഭുജിച്ചു, പക്ഷെ എല്ലാം ഭുജിച്ചു എന്ന് പറയുമ്പോഴും ഖുർആൻ വായിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖുർആനിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചിന്ത വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എൻ്റെ കയ്യിൽ എവിടെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എഴുതിയപ്പോൾ അദ്ദേഹം തുടർന്നുള്ള ഒന്നും എനിക്ക് കിട്ടിയില്ല. അവിടെ മഞ്ചേരി എന്നൊരു അഡ്രസ്സ് തന്നു. അപ്പോൾ എനിക്കത് എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആകുക എന്നുള്ളതാണ്. അത് ഇനി എന്താണ് എൻ്റെ മുന്നിൽ ചോദിച്ചത്? വിശ്വാസം ഓക്കെ, പക്ഷേ ആ വിശ്വാസത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം? കാരണം ബൈബിളിലെ ആരാധനയൊക്കെ ഒരിടത്ത് കൈകൊട്ടിപ്പാടുന്നു, അബ്രഹാം ഇവിടെ സാഷ്ടാംഗം നമിച്ചു എന്ന് പറയുന്നു, ചിലർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ചിലർ തപ്പുകൊട്ടി ശബ്ദത്തോട് പ്രാർത്ഥിക്കുന്നു, പിന്നെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുടെ ആരാധനാ രീതി വേറെയാണ്. അപ്പോൾ ഈ വിഭിന്നമായ ആരാധനയിൽ ഏതാണ് ദൈവിക പ്രീതി കരഗതമാക്കുന്ന രീതി എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാനസിക പ്രയാസം അനുഭവിച്ച സന്ദർഭം. അതും കാണാത്തൊരു വസ്തുവിന് വേണ്ടിയുള്ള പ്രയാണം. സ്വർഗം ഞാൻ കണ്ടിട്ടില്ല, നരകം ഞാൻ കണ്ടിട്ടില്ല, ദൈവത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, പക്ഷെ എന്താണ് എന്നിൽ അതിലുള്ള വിശ്വാസം ശക്തമായി വളർത്തി തന്നിരിക്കുന്നു. ഏകദൈവ വിശ്വാസം അബ്രഹാമിൻ്റെ ഇസഹാക്കിന് ബൈബിളിൽ ഒരു വാക്യുണ്ട്, എബ്രഹാം പിതാവ് എന്ന്. നീ എല്ലാ മക്കളുടെയും പിതാവാകൊണ്ട് നിന്നെ അബ്രഹാം, ശരിക്കും അബ്രഹാമിൻ്റെ പേര് അബ്രാം എന്നാണ് പഠിപ്പിക്കണം. എല്ലാവരുടെയും പിതാവാക്കി ദൈവം ആക്കിയതിൻ്റെ പേരല്ല അബ്രഹാം, എല്ലാവരുടെയും പിതാവ് എന്ന ഭാഷാ ശൈലിയിലുള്ള അർത്ഥം എന്താ ഉദ്ദേശം? അബ്രഹാം എന്നിട്ടിരിക്കണം. അപ്പം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിൻ്റെ അങ്ങനെ ഒരുപാട് ബൈബിള് അബ്രഹാമിനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്ന വാക്കുകളുണ്ട്. അപ്പോൾ അബ്രഹാമിനെ ആ പുകഴ്ത്താൻ കാരണമായ കാര്യം അബ്രഹാം എന്ത് ചെയ്തു? പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയെ ആരാധിക്കാൻ തയ്യാറായില്ല, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനെ ഒഴിച്ച്. പിന്നെ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരമായ വിരുദ്ധമായ ഫിലിപ്പിയസിനും കൊരിന്ത്യർക്കും പിന്നെ ബൈബിളിൻ്റെ ഒരു നാല് ലേഖനങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്ന അപ്പോസ്തല പ്രവർത്തികളല്ല അവിടെ. ഏകദേശം 10-20 അധ്യായം 15 അധ്യായം വരെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി പിന്നെ അപ്പോസ്തലൻ്റെ പ്രവർത്തികളല്ല, പൗലോസിൻ്റെ പ്രവർത്തികളാണ് പിന്നെ കാണുന്നത്. പൗലോസ് ആണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരിൽ പെട്ട ആളും അല്ല. പൗലോസ് തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരിൽ യേശുവിൻ്റെ ജീവിതകാലത്ത് എന്തായാലും ശിഷ്യന്മാരല്ല. ശരിക്കും ഈ ബൈബിളിൽ ശരിക്കും വരേണ്ടത് സുവിശേഷങ്ങളൊക്കെ ആരുടെയാണ് വരേണ്ടത്? ശരിക്കും വരേണ്ടത് പത്രോസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ ലേഖനങ്ങളാണ് വരേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഉള്ളത് പൗലോസിൻ്റെ ലേഖനങ്ങളാണ്. പൗലോസ് യേശുവായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശു എന്നെ സഭയെ സ്ഥാപിക്കുന്നത് പൗലോസിനെ കൊണ്ട് സ്ഥാപിക്കുന്നതല്ല പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് യേശു എന്നെ പറയുന്നത് പത്രോസിനെ കൊണ്ട് സഭ സ്ഥാപിക്കുന്നതാണ് പറഞ്ഞത്. തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ ലേഖനങ്ങളൊക്കെ എവിടെയാണ്? ഇത് പൗലോസിൻ്റെ ലേഖനങ്ങളാണല്ലോ കംപ്ലീറ്റ്. പൗലോസിൻ്റെ വാദത്തിലാണ് ട്രിനിറ്റിയൊക്കെ വന്നിട്ടുള്ളൂ, യേശുവിൻ്റെ വാക്കുകളൊന്നും ട്രിനിറ്റി ഇല്ലതാണ്. അപ്പോൾ പൗലോസിൻ്റെ വാദങ്ങൾ സ്വീകരിക്കണം, യേശുവിൻ്റെ വാദങ്ങൾ സ്വീകരിക്കണം, ഓരോ ക്രൈസ്തവനും ചിന്തിക്കാവുന്ന കാര്യമാണ്. പൗലോസിനെ സ്വീകരിക്കണം, യേശുവിനെ സ്വീകരിക്കണം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അപ്പോൾ ഈ യഥാർത്ഥമായ ഉൾക്കാഴ്ച ഏകനായ ദൈവത്തെ ആരാധിക്കാം എന്നുള്ള ഉൾക്കാഴ്ച കിട്ടുമ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് ഇമ്പോർട്ടൻ്റ്. അപ്പോഴാണ് മുൻപ് സമയത്ത് പോളിടെക്നിക്കിൽ പഠിപ്പിച്ച ഈ ലഘുലേഖ വിതരണത്തിൽ പോയപ്പോൾ കണ്ട സുഹൃത്തിൻ്റെ അഡ്രസ്സിൽ വിളിച്ച് ബന്ധപ്പെടുകയും അല്ലെങ്കിൽ എഴുത്ത് എഴുതുകയും അദ്ദേഹം വേറൊരു അഡ്രസ്സ് തരികയും എനിക്കത് സാറ്റിസ്ഫാക്ഷൻ ആകാതെ വരികയും ഞാൻ എന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, വീട്ടുകാർക്ക് തൃപ്തനല്ല, നാട്ടുകാർക്ക് തൃപ്തനല്ല, ഇങ്ങനെ കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ പോയി പൂവത്തൂർ ഈ പാവർട്ടിക്കടുത്ത് പൂവത്തൂർ ഒരു പള്ളിയിൽ പോയിട്ട് പള്ളിയുടെ ഫ്രണ്ട് പോയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങളുടെ പ്രത്യാശയും ഗ്രന്ഥം ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു തരുമെന്ന്. അതിൽ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന ഒരാളോട് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളോടിരിക്കും, ഞങ്ങൾ ഇമാമിനെ വിളിക്കട്ടെ പറഞ്ഞാൽ അവർ പോവാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ലൊഹർ നമസ്കരിക്കാൻ വന്ന സമയമാണ് തോന്നുന്നത്. അപ്പോൾ ലൊഹർ നമസ്കരിക്കാൻ പോകുമ്പോൾ ഉണ്ട്, ലൊഹർ നമസ്കരിച്ചിട്ട് അവർ എന്നോട് മറുപടി പറയേണ്ടത് ഇരിക്കുകയുണ്ട്. പിന്നെ തിരിച്ച് അവരിറങ്ങി വന്നില്ല, പിന്നെ അസറിനാണ് വരുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിക്കുക, നീ പോയില്ലേ ഇവിടുന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ ഇവർ ഉണ്ണാസർ നിസ്കരിച്ചതിന് ശേഷമാണ് ഇമാമിനോട് സംസാരിച്ചിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ മയറീബിനാണോ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഇസ്ലാം ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അത് വിശ്വാസം നല്ലതാണ്, ആദർശം നല്ലതാണ്. അതിൽ കവിഞ്ഞൊന്നും അദ്ദേഹത്തിന് എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ പൊന്നാനി പോയിട്ട് പഠിക്കുക, അവിടെ അവസരമായിരുന്നു. പക്ഷേ പൊന്നാനിയിലേക്ക് പോയപ്പോൾ
എനിക്കവിടെ പ്രാഥമിക അനുഷ്ഠാനങ്ങളെ പഠിപ്പിച്ചുള്ളൂ. ഞാൻ പഠിച്ച സംഹിതയ്ക്ക് ഇവർ യോജിച്ചു പോകുമോ, അല്ലെങ്കിൽ ഇതിനെന്ത് കമ്പയർ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സൗകര്യമൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പ്രാഥമിക അനുഷ്ഠാനം, അപ്പോൾ എനിക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പഠിച്ചു. ഇത് എന്താണോ മുന്നിലേക്ക് വരുന്നത് അതാണ് സ്വീകരിക്കുകയാണ് ആ സമയത്ത് ഞാൻ. അപ്പോൾ പ്രാഥമിക അനുഷ്ഠാനങ്ങളും അനുബന്ധ കർമ്മങ്ങളും ഒക്കെ പഠിച്ച് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് ഒരു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ പഠിച്ചു വെച്ചോട് എന്തൊക്കെ ഇവർക്ക് ബന്ധമുണ്ട് എന്ന്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള അത്ര കൂടുതൽ ആഗ്രഹം വർദ്ധിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ കിട്ടുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, ഈ സംഘടന എന്ന് നോക്കാതെ എല്ലാവരും പുസ്തകങ്ങളും കളക്ട് ചെയ്തു. അബ്ദുള്ള അടിയാറുടെ പുസ്തകങ്ങളുണ്ട്, അല്ല അബ്ദുള്ള അടിയാറുടെ പുസ്തകങ്ങൾ, അസ്ലൽ ബന്നാഡ ഉണ്ട്, പിന്നെ സയ്യിദ് കുത്തുബിൻ്റെ ഉണ്ട്, അബ്ദുള്ള അല മൗദൂദിയുടെ പുസ്തകങ്ങളുണ്ട്. എല്ലാ പുസ്തകങ്ങളും വായിച്ച് അതിൽ എല്ലാ ഭാഗങ്ങളും, ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്ത് ഇവിടെ ബൈബിൾ പറയുന്ന പ്രവാചകനും അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന പ്രവാചകന്മാർ എന്താണ് പറഞ്ഞത് അതുതന്നെയാണ് മുഹമ്മദ് നബിയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞതും അവർ തമ്മിലും ഒരു വ്യത്യാസമില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അംഗം തന്നെയാണല്ലോ മുഹമ്മദ് നബി, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊണ്ട ആശയത്തിൻ്റെ അതിൽ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ മായ ഉണ്ടെങ്കിൽ, മായുള്ള സ്ഥിതിക്ക് എന്താവണം, കൃത്യമായി നമുക്ക് കിട്ടുന്ന ഒരു ഗ്രന്ഥം വേണം കാര്യങ്ങൾ മാർഗദർശനം ചെയ്യാനും കർമ്മപരമായി ജയിക്കാൻ ദൈവത്തിലേക്ക് അടുക്കാനും. അപ്പോൾ ഞാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചപ്പോൾ എനിക്കെന്തായി, ഈ പുതിയതൊന്നും പഠിച്ചിട്ടില്ല. കാരണം ഇവിടെ എബ്രഹാമിന്, എബ്രഹാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്ത് ചെയ്തിരുന്നു, സാഷ്ടാംഗം നമിച്ചു എന്നാണ് പറയുന്നത്. എബ്രഹാമിൻ്റെ ആരാധന ഉൽപ്പത്തി 17:17 എബ്രഹാം സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ആരാധനാ രീതി നടത്തിയത്. അതേ ആരാധനാ രീതി ക്രൈസ്തവർ നടത്തുന്നില്ല, പക്ഷെ ആര് നടത്തുന്നുണ്ട്, മുഹമ്മദ് നബി അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് പുതുതായിട്ട് ഈ ആരാധന ഞാൻ അവിടുന്ന് മനസ്സിലാക്കി, അത് ഇവിടുന്ന് പ്രാക്ടിക്കലാക്കി. പിന്നെ എന്ത് ചെയ്തു, സുന്നത്ത് പരിച്ഛേദനയാണ് പിന്നെ ഒന്ന് ചെയ്തത്. അത് അബ്രഹാം എന്ത് ചെയ്തു, സുന്നത്ത് ചെയ്തിരിക്കണം, പരിച്ഛേദന ആയിരിക്കണം. ദൈവം അബ്രഹാം തന്നെയുള്ള ഏകത വിശ്വാസത്തിൻ്റെ ഉടമ്പടിയായിട്ടാണ് പരിച്ഛേദന നടത്തിയത്. അത് പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ 17:10-12 അബ്രഹാമിൻ്റെ പരിച്ഛേദനെ സംബന്ധിച്ച്. അപ്പോൾ പുതുതായിട്ടൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഇത് അതിൻ്റെ പ്രാക്ടിക്കൽ സ്വീകരിച്ചത്, ബൈബിളിൽ എന്ത് പറഞ്ഞു അത് പ്രാവർത്തികമാക്കി. അപ്പോൾ എന്ത് നമ്മൾ മനസ്സിലായി, ഖുർആൻ പിന്നെ പഠിച്ചു. ഖുർആൻ കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കുമ്പോൾ ബൈബിളിൽ എന്താണോ പറയുന്നത്, ബൈബിളിൽ പ്രത്യാശയത്തോട് സമ്പൂർണ്ണമായിട്ട്, ഞാൻ ഉൾക്കൊണ്ട പ്രത്യാശയത്തോട് സമ്പൂർണ്ണമായിട്ട് ഖുർആൻ യോജിക്കുന്നു. അത് ഒരു ഒരു വാക്ക് പോലും സൃഷ്ടികളെ പൂജിക്കാനോ മുഹമ്മദ് നബിയെ പൂജിക്കാനോ ഒന്നും പറയുന്നില്ല. യഹോവയായ ദൈവത്തിൻ്റെ അറബ് വാക്കിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ മാത്രം. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ അത് സുരക്ഷിതമാണ് ആ ഗ്രന്ഥം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ മായങ്ങൾ കലരാൻ സാധ്യതയില്ലാത്ത വിധം, തുടക്കത്തിലെ മത്തായും മർക്കോസും യൂക്കോസും വ്യക്തികളല്ല, ബിസ്മി അള്ളാഹുവിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിലാണ് തുടങ്ങുന്നത്, വ്യക്തികൾ എഴുതി എന്ന് പറയുന്നില്ല. ബൈബിൾ വ്യക്തികൾ എഴുതി എന്ന് പറയുന്നത് സിനിമയായ തയോഫിലോസേ ആദ്യം മുതൽ കണ്ട വചനങ്ങളും സാക്ഷികളും ഞാൻ നിങ്ങൾ അറിയേണ്ടത് എഴുതുന്നു. അപ്പോൾ ആരെ, വ്യക്തിയായി. പിന്നെ ലേഖനങ്ങളൊക്കെ എടുത്ത കൊരിന്ത്യർ, എഫെസ്യർ അങ്ങനെയായി. ഇവിടെ വ്യക്തികൾക്ക് എഴുതിയതല്ല. ഇവിടെ നമുക്ക് ബൈബിളിൽ തന്നെ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ തെരഞ്ഞാണ് യേശു ക്രിസ്തു വന്നെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്, ഖുർആൻ ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഉള്ള മാർഗനിർദ്ദേശന ഗ്രന്ഥമാണ്. എല്ലാ മനുഷ്യരെയും ഇവിടെ പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെന്നോ ഇസ്രായേലിലെ കുഞ്ഞാടുകളെന്നോ ശമരക്കാർ പുറത്തെന്നോ ജാതികൾ വേറെയെന്നോ കറുത്തവനെന്നോ വെളുത്തവനൊന്നും പ്രതിപാദിക്കുന്നില്ല. സമ്പൂർണ്ണമായി എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും വേണ്ടി വന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നും, എല്ലാവർക്കും വേണ്ടി വന്ന പ്രവാചകൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് മുഹമ്മദ് നബി എന്നും നമുക്ക് നമ്മുടെ പഠന ഗവേഷണം മനസ്സിലാവാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായി, ഞാനിപ്പോൾ ഇപ്പോൾ സമ്പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല, ഞാനെന്ത് പഠിക്കാനാണ് പോയിട്ടുള്ളത്, പക്ഷേ അത് ഉൾക്കൊണ്ടോടുകൂടി സമ്പൂർണ്ണമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രവാചകനായി സ്വീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ടായുള്ളൂ. കാരണം വിശ്വാസം ശരിയാണ്, പിന്നെ കർമാനുഷ്ഠാനങ്ങളൊക്കെ ശരിയാക്കി, പിന്നെ ഇസ്ലാമിൻ്റെ സത്യസംഹിത സമ്പൂർണ്ണമായി സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സമില്ലാതെ എൻ്റെ ഹൃദയം അതിനെ അള്ളാഹു വിശാലമാക്കി തരികയും ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ ആശയം മനസ്സിലാക്കുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? ദൈവത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നില്ല, അത് ഞാൻ ഏകദേശം അവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നുള്ളൂ. പക്ഷെ മുഹമ്മദ് നബിയിൽ കൂടി നമുക്ക് നമ്മിലേക്ക് വന്ന ആ പ്രത്യാശ സമ്പൂർണ്ണമായി സ്വീകരിക്കുന്നത് ഏകദേശം 93 ജനുവരി 1 ഈ പ്രാഥമിക സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൊണ്ടുവന്നത് അത് സമ്പൂർണ്ണമായി മനസ്സിലാക്കുകയും പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അത് ഞാൻ സാറ്റിസ്ഫാക്ഷനാണ്, എനിക്ക് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പണ്ടൊരു മരണചിന്ത ഉണ്ടായിരുന്നു, അതില്ല. എന്ത് കേട്ടാലും ഞെട്ടുന്നൊരവസ്ഥയില്ല. കാരണം എന്താണ്, എന്നെ സംരക്ഷിക്കുന്നത് പ്രപഞ്ചനാഥനായ ആകാശഭൂമിയുടെ സൃഷ്ടാവ, ലോകങ്ങളുടെ നാഥനായ എൻ്റെ സൃഷ്ടാവായ, ഇവിടെ പറയുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യേശു അല്ല,
അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രാദേശിക ദൈവങ്ങളെ തന്നെ സംരക്ഷിക്കുന്നത്, ഈ ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏതൊരു ശക്തിയുണ്ടോ ആ ശക്തിയെ ഞാൻ പൂജിക്കുന്നു. അത് മുസ്ലിങ്ങളുടെ ദൈവമല്ല, ഹിന്ദുക്കളുടെ ദൈവമല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സർവ്വജീവജാലങ്ങളെ സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ ആരാധിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് സ്വീകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കേണ്ട ഒരാവശ്യമില്ല, കാരണം തന്നെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തന്നെയല്ല പ്രകൃതിയുടെ മതം ഇസ്ലാം എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകത, അറേബ്യയിലെ ഒരു ദൈവമല്ല, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന മുസ്ലിങ്ങളൊരു പ്രത്യേകിച്ച് ദൈവമല്ല, ആകാശഭൂമിയെ സൃഷ്ടിച്ച ഏതൊരു ദൈവമാണോ ആ ദൈവത്തെ ആരാധിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് മരണശേഷം സ്വർഗ്ഗം കിട്ടും. അല്ല, ആ ദൈവത്തെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാതെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച സാങ്കല്പിക മിഥ്യ ദൈവങ്ങൾ, അല്ലെങ്കിൽ ജനിച്ചു മരിച്ചു പോയ, അല്ലെങ്കിൽ 2000 വർഷം മുമ്പോ 5000 വർഷം മുമ്പോ 6000 വർഷം മുമ്പോ ഒക്കെ ജനിച്ചു മരിച്ചു പോയ വ്യക്തികളെ, അവരെ ശിലകളും വിഗ്രഹങ്ങളൊക്കെ ആക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല, നിങ്ങൾ നരകാവാസികളാവും. അതുകൊണ്ട് നിങ്ങൾ ഈ യഥാർത്ഥ സത്യത്തിലേക്ക് വരുന്നാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്നാണ് ദൈവിക സന്ദേശം. ഓ സലാം കൈ, പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ വളരെ സംതൃപ്ത ജീവിതം നയിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ക്രൈസ്തവർ. കാരണം എനിക്ക് അവരോട് എത്രത്തോളം കടപ്പാടുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആത്മഹത്യ ആ ടെൻഡൻസി ആ മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ അവരെ പോയി അവിടെ കുറിച്ച് ആത്മഹത്യ ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നപ്പോൾ അദ്ദേഹം ആ വിശാല ഹൃദയത്തോടു കൂടി എന്നെ കൊണ്ടുപോയി ഈ ഗ്രന്ഥം പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ സത്യമതം സ്വീകരിക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കി ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ആളുകളാണ്. പിന്നെ അവരിൽ നിന്നൊക്കെ നല്ല സ്നേഹ സഹകരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരെന്താണ്, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ്. പക്ഷേ എനിക്കൊരു ദുഃഖമേ ഉള്ളൂ, അവർ സൃഷ്ടിയാണല്ലോ പൂജിക്കുന്നത് എന്നുള്ള മനോവേദന എനിക്ക് നല്ല ഉണ്ട്. പക്ഷെ അവരൊക്കെ എന്താവണം, യഥാർത്ഥ ബൈബിൾ പഠിച്ച് ബൈബിളിൻ്റെ യഥാർത്ഥ മൂല്യം ഉൾക്കൊണ്ട് അവർ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്വർഗവാസികളാവും. ഇല്ലെങ്കിൽ അവർ മിഥ്യാ ധാരണ, ഈ മിഥ്യമായ അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് വന്ന് ഒരു പ്രവാചകനെ പിടിച്ച് ദൈവമാക്കി ഈ രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ യഥാർത്ഥ ദൈവം അവരെ കോപിക്കുകയും അവരെ നരകവാസികളാക്കി തീർക്കാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിനെ പ്രവാചകനായി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായ ബൈബിൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മുഹമ്മദ് നബിയുടെ മാർഗ്ഗം സ്വീകരിക്കാൻ, എന്നെപ്പോലെ സ്വീകരിക്കാതിരിക്കാൻ മാർഗ്ഗമില്ല. കാരണം പന്നി നിഷിദ്ധമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു, പക്ഷേ അവരത് അനുവദ്യമാക്കി, പൗലോസ് അത് അനുവദ്യമാക്കി. അതുപോലെ അത് ഇസ്ലാം അത് നിഷിദ്ധമാണെന്ന് തന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇസ്ലാം എന്ത് ചെയ്തു, മുഹമ്മദ് നബി വന്നിട്ട് ബൈബിളിനെ സമ്പൂർണ്ണമായി, ബൈബിൾ ആശയങ്ങളെ സമ്പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. അപ്പോൾ അത് അറബിയയിൽ വന്നൊരു പ്രവാചകനായതിൻ്റെ പേരിൽ ഇസ്രായേലിൽ വന്ന പ്രവാചകനെ സ്വീകരിക്കൂ, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിലുള്ള മാത്രം എടുക്കൂ എന്ന് പറയുന്നത് വളരെ സങ്കുചിത മനസ്ഥിതി. അപ്പോൾ അവർ യഥാർത്ഥ മാർഗത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിച്ച് അത് യഥാർത്ഥം മനസ്സിലാക്കി സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സത്യമാർഗം അവർ സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ നിൽക്കുന്ന സൊസൈറ്റിയാണല്ലോ ഞാൻ ഉണ്ടായിരുന്ന സൊസൈറ്റിയാണല്ലോ ഹൈന്ദവർ. അവരെക്കുറിച്ച് എനിക്ക് എന്നും വിഷമമാണ്. കാരണം ഞാൻ എന്നും രാത്രികളിൽ ഒരു തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവരിലെ എൻ്റെ പഴയ ആളുകൾക്ക് വേണ്ടിയാണ്. അതായത് ഹൈന്ദവർ എല്ലാവർക്കും, ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഹിതായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകം നമുക്കൊരു വിഷമമുള്ളത് അവരാണ്. കാരണം അവരൊക്കെ നിഷ്കളങ്കരും നല്ല മനസ്സുള്ളവരാണ്, ഞാൻ ബന്ധപ്പെട്ട ഭൂരിപക്ഷ ആളുകളും. എന്നിട്ട് അവർക്ക് ഈ സത്യം ഗ്രഹിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടാത്തതിൽ ഞാൻ വളരെ ദുഃഖിതനാണ്. അത് നമ്മുടെ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ചുരുങ്ങിയത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല യഥാർത്ഥം. സത്യം എന്താണെന്ന് ഖുർആൻ പാരായണം ചെയ്ത്, ഖുർആൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൊണ്ടുവന്നത് അത് അവർ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കാനാണ് പഠിപ്പിക്കുന്ന ആ കുറന്ന ഗ്രന്ഥത്തിലുള്ളത്. അപ്പോൾ ഇവിടെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉപകാരം ചെയ്യാത്ത, ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത, അവരെ മുന്നിൽ പ്രസാദമായി നമ്മൾ പൂജാർപ്പിതം വെച്ച് കഴിഞ്ഞാൽ ഒരു എലിയോ ഉറുമ്പോ എടുത്തു കൊണ്ടുപോയാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ എടുത്തു കൊണ്ടുപോയിട്ട് ഒരു വെള്ളത്തിലേക്കിട്ടാൽ അത് അവിടെ നിന്ന് കയറി വരാൻ അവർക്ക് സ്വന്തം രക്ഷിക്കാൻ കഴിയാത്ത അവരെങ്ങനെ ഈ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ രക്ഷിക്കും? അപ്പോൾ അവർ മനസ്സിലാക്കണം എന്ത്, നാം സൃഷ്ടിച്ച ദൈവത്തെയല്ല നാം ആരാധിക്കേണ്ടത്, നമ്മെ സൃഷ്ടിച്ച ലോകൈകനാഥനായ സർവ്വലോകങ്ങളിൽ സൃഷ്ടാവായ ഏതൊരു ദൈവമാണോ ഉള്ളത്, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും മിഥ്യയല്ല സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. ബുദ്ധിയുള്ളവർക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നത്, എത്ര ബുദ്ധിയുള്ളവരുണ്ട് അതിനകത്ത്, എത്ര കഴിവുള്ളവരുണ്ടായിരുന്നു, പക്ഷെ അവരെന്തെങ്കിലും സത്യം അന്വേഷിക്കുന്നത്, ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായെന്ന് ചിന്തിക്കുന്നത്. അവരെ വീട് തന്നെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഈ മറ്റുള്ള വസ്തുക്കളെ ഇതെല്ലാം ചൂണ്ടിക്കഴിഞ്ഞാൽ
കഷ്ടപ്പെട്ട. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എന്തൊരു മൂഢത്തരമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചതെന്ന് അന്വേഷിക്കാനുള്ള ഒരു ബുദ്ധി, ഒരു ചിന്ത, ഒരു വിവേകം സർവേശ്വരൻ അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ സത്യം ഉൾക്കൊണ്ട് അനേകർ സത്യത്തിൻ്റെ മാർഗത്തെ സ്വീകരിച്ച് മോക്ഷപ്രാപ്തരാകാൻ വേണ്ടി ഞാൻ എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും.